ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ കർത്താവ് തന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ ദൈവ വചന അടിസ്ഥാനത്തിൽ വെക്കുവാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കുകയാണ്. അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അബ്രഹാം ദൈവമുൻപാകെ സോദോമിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഈ വേദഭാഗത്ത് നിന്ന് ഇന്റർസെസറി പ്രെയറിനെ കുറിച്ച് ചില ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ചും യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ സ്വഭാവം, അവരുടെ ക്വാളിറ്റി എന്നിവ അബ്രഹാമിൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു പക്ഷെങ്കിൽ ഇത് ഇന്റർസെസറി പ്രെയർ ആദ്യമായി നമ്മൾ കാണുന്നത് ഈ ഭാഗത്തായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കേവർക്കും അതറിയാം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങളെ മാറ്റിവെച്ച് മറ്റ് ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയോ ദേശത്തിന് വേണ്ടിയോ ദൈവം മുൻപാകെ വന്ന് ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. പഴയ നിയമത്തിൽ അബ്രഹാമിനെയും മോശയെയും ദാവീദിനെയും ശമുവേലിനെയും എസ്കിയാവിനെ ഏലിയാവിനെ ഇരമ്യാവിനെ എസക്കിയലിനെ ഇരമ്യ ദാനിയേല് ഇവരെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അൾട്ടിമേറ്റ് ഇന്റർസെസർ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് എന്ന് പുതിയ നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന എല്ലാ സഹോദരീ സഹോദരന്മാരും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടവരാണ്. ചില ആളുകൾക്ക് അറിയാതെ ഒരു ചിന്ത വരാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർ എന്തോ സ്പെഷ്യൽ ആളുകൾ, പ്രത്യേക നിലയിലുള്ള വിളിയുള്ളവർ എന്നൊക്കെയുള്ള ചിന്ത വരാറുണ്ട്. എന്നാൽ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോഴേ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. പലരും പല നിലയിലാണ് ഈ ലോക്ക്ഡൗണിനെ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നു ഭവിച്ച പരാജയങ്ങളെ മാറ്റുവാനൊരു ശ്രേഷ്ഠമേറിയ സമയമായിട്ട് ഞാൻ ഇത് കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. സമയമില്ല എന്ന ഉള്ള പരാതികൾ ഇനിയും നമ്മൾ മാറ്റിവെച്ച് അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രാർത്ഥന വളരെ ഗൗരവമുള്ള ഒരു മിനിസ്ട്രിയായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു.
ഈ സമയം നമ്മൾ മുതലെടുത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ വന്നുപോയ ശുഷ്കിച്ച അനുഭവങ്ങളെ മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഒരവസരം നമ്മൾക്ക് കിട്ടി എന്ന് വരികയില്ല. അതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ നിലയിൽ ഒരു ക്രമീകരണം വരുത്തുവാൻ കഴിയാതെ ഇരിക്കുന്നവരോട് എൻ്റെ ഒരു അഭ്യർത്ഥന, എത്രയും വേഗം ദൈവം ആഗ്രഹിക്കുന്ന ആ പേഴ്സണൽ പ്രെയറിലും വിശേഷാൽ ഇന്റർസെസറി പ്രെയറിലേക്കും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രാരംഭത്തിൽ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കാം. രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നു. എന്തിനെല്ലാമാണ് നമ്മൾ മധ്യസ്ഥ അണക്കേണ്ടത്? ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം 2:2 ഒന്ന് രണ്ട് വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവൻ കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശേഷാൽ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവിടുത്തെ സഭയെ വിളിക്കുന്നു. നമ്മളെ ജില്ലാ കളക്ടർമാർ, പഞ്ചായത്തുകളാണെങ്കിൽ അവിടുത്തെ അധികാരികൾ, മന്ത്രി സ്ഥാനം ഒക്കെ അലങ്കരിക്കുന്ന പ്രിയപ്പെട്ടവർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന മിനിസ്റ്റേഴ്സ് എല്ലാവർക്കും വേണ്ടിയും സഭ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഫോർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. മറ്റ് ധാരാളം വാക്യങ്ങളുണ്ട്. ഒരു വാക്യം ഫിലിപ്പിലേഖനം 1:19, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീർന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയുകയാണ്, ആദ്യം ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസഭയെ ദൈവം കണ്ടിട്ടുണ്ട്. ഇതുപോലെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ട്. പോള് ഈവൻ തെസ്ലോനിക്ക എഴുതിയ ലേഖനത്തില് 1 Thessalonians 5 അതിന്റെ 5 ഞാൻ വേഗത്തിൽ ഒന്ന് എടുക്കാം. എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. അതിൻ്റെ 25 സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല. പൗലോസ് സഭയിലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചു, അപേക്ഷിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സഭയിലുള്ള ആളുകളുടെ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയില്ലേ 3rd എടുക്കപ്പെട്ട ഇത്രയധികം വെളിപ്പാടുള്ള പോളിനെന്താ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ലേ? അനേക വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത് പോൾ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിമിത്തം അവരുടെ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർക്ക് കർത്താവിന്റെ നാമ മഹിമയ്ക്ക് വേണ്ടി കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പൊ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ക്രിസ്ത്യൻ ലീഡേഴ്സ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 5:44, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീസസിന്റെ വാക്കുകളാണ്. പേഴ്സിക്യൂട്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാന് അധികം വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ 2-3 നിങ്ങളുടെ മുൻപിൽ വെച്ചത് ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രിയാണ്, നമ്മുടെ ശുശ്രൂഷയാണ്. നമ്മുടെ വ്യക്തിപരമായ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന കാര്യമല്ല പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ദേശത്തിന് വേണ്ടിയോ
കർത്തൃദാസന്മാർക്ക് വേണ്ടിയോ രാഷ്ട്രീയ പ്രവർത്തകർ പൊളിറ്റീഷ്യൻസിന് വേണ്ടിയോ ദൈവത്തിന്റെ മുൻപാകെ വന്ന് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന, ഇന്റർസെസറി പ്രയർ. അതാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുന്നത്. എല്ലാ വിശുദ്ധന്മാരും ഈ നിലയിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അല്ലാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതോ ഒരു എലീറ്റ് ഗ്രൂപ്പിന് വേണ്ടി മാത്രം ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു ശുശ്രൂഷയായിട്ട് നമ്മൾ അതിനെ കരുതരുത് എന്നതാണ് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകനായ ശമൂവേലിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ വായിക്കാം. 1 ശമൂവേൽ 12:23, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരുരുതേ. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരുരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. അപ്പോൾ എത്ര ഗൗരവമുള്ളതാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത്. അത് തെറ്റാണ്, പാപമാണ് എന്ന് തിരുവെഴുത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇത്രയും ഒരു മുഖവരയായി പറഞ്ഞിട്ട് ഈ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുത്ത ഈ ശുശ്രൂഷയിൽ നമ്മൾ മുന്നേറുമ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ ചില ക്വാളിറ്റികളാണ് അബ്രഹാമിന്റെ ഈ മധ്യസ്ഥതയിൽ നിന്ന്, ഈ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. 18:16-33 വാക്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഈ ക്വാളിറ്റികൾ പലതും നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി, ശരിയായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിലും കൂട്ടായ്മയിലും നിൽക്കുന്ന ഒരാളായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഒന്നാമത് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. ദൈവവുമായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, അഭേദ്യമായിട്ടുള്ള ബന്ധം ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഫലപ്രദമായി മധ്യസ്ഥത അണയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഈ 16-33 വാക്യങ്ങളിൽ അതുണ്ട്. എന്നാൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് 18:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഞാൻ പറയാം. എന്നാൽ അതിനു മുമ്പ് അബ്രഹാമിനെ ദൈവവചനത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. 2 ദിനവൃത്താന്തം 20:7 യെശയ്യാപ്രവചനം 41:8 യാക്കോബിന്റെ ലേഖനം 2:23 അബ്രഹാമിനെ വിളിക്കുന്നത് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെന്ന. അതിൽ യെശയ്യാപ്രവചനം 41:8 നീയോ എന്റെ ദാസനായ ഇസ്രായേലി, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. ദൈവത്തിന്റെ വാക്കുകളാണ്, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. അപ്പൊ അബ്രഹാം ഒരു പെർഫെക്റ്റ് മനുഷ്യനൊന്നും ആണെന്ന് ദൈവവചനം നമ്മളെ കാണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ശോധനാ ഘട്ടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രയാസമോ ദൈവത്തിന്റെ വിളിയിൽ നിന്നുള്ള വ്യതിചലനങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട് പിന്നെയും ട്രാക്കിൽ വരുന്ന ഒരു അബ്രഹാമിനെയാണ് നാം കാണുന്നത്. അപ്പൊ അബ്രഹാമിന് ദൈവമായിട്ടുള്ള ആ ബന്ധം നമ്മൾ മനസ്സിലാക്കണം. ആ പേഴ്സണൽ ഇന്റിമസി വിത്ത് ഗോഡ്, ഇതെങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്? എനിക്ക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം, അത് നമ്മുടെ രക്ഷാനിർണയത്തിലൂടെ, രക്ഷ അനുഭവത്തിലൂടെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് യേശുക്രിസ്തു മൂലം നമ്മൾ പ്രവേശിക്കുന്നു. പക്ഷെ ഈ ഡീപ്പ് ഇന്റിമസി എങ്ങനെയാണ് വരുന്നത്? കൂട്ടായ്മ എങ്ങനെയാണ്? ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കൂട്ടായ്മ, ആരാധനയിൽ കൂട്ടായ്മ, ദൈവവചന ധ്യാനത്തിലുള്ള കൂട്ടായ്മ,
ഇങ്ങനെയാണ് നാം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കതറിയാം, മോശയെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നതുകൂടെ ഞാനൊന്ന് വായിച്ചിട്ട് ഈ വേദഭാഗത്തിലേക്ക് വരാം. 33 പുറപ്പാട് പുസ്തകം 33 11 വാക്യത്തിന്റെ ആദ്യ ഭാഗം. ശരിക്കും മോസസ് ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. ദൈവമായിട്ടൊരു ശരിയായ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാള്, ദൈവമായിട്ടൊരു ഇന്റിമസി ഉള്ള ഒരാളിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇതാണ് അതിന്റെ ആദ്യത്തെ വാക്ക്. എത്ര ഡീപ്പായിട്ടുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതത്രയും നമ്മൾ ചിന്തിച്ച് ഈ 18 അധ്യായത്തിന്റെ ആ 1 വാക്യങ്ങളിലെ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ ആദ്യം 16 വാക്യം ഞാനത് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകാം. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. ആ പുരുഷന്മാർ എന്ന് പറഞ്ഞാ തുടങ്ങുന്നത് ഏതായി പുരുഷന്മാർ, ആരുടെ കൂടെയാണ് അബ്രഹാം പോയത്? അത് മനസ്സിലാക്കാൻ നമ്മൾ 18 അധ്യായത്തിന്റെ 1-2 വാക്യത്തിലേക്ക് വരുമ്പോഴാണ് 3 വ്യക്തികൾ പുരുഷന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ഒരാള് യഹോവയാം ദൈവമാണ്, മറ്റേ 2 പേര് ഏഞ്ചൽസ് ആണ്. ഞാൻ വെറുതെ പറയുകയല്ല, ഇതിന്റെ 22 വാക്യവും 19 അധ്യായത്തിന്റെ 1 വാക്യവും നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ 3 പേരെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് തർക്കവും വാദവും ഒക്കെ ഉണ്ട്. എന്റെ പ്രധാന വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകാതെ, അബ്രഹാമിന്റെ വീട്ടിൽ സ്വർഗത്തിൽ നിന്ന് യഹോവയാം ദൈവം 2 മാലാഖമാരുടെ കൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് 16 വാക്യത്തിൽ ആ പുരുഷന്മാർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സാഹചര്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, അതിന്റെ 1-2 വാക്യം 18 അധ്യായത്തിൽ വായിച്ചു നോക്കിയാൽ, നട്ടുച്ചയ്ക്ക് അബ്രഹാം കൂടാരവാതുക്കൽ അവിടെ വിശ്രമിക്കാനിരിക്കുക. സാധാരണ ഗതിയിൽ നട്ടുച്ചയ്ക്ക് അങ്ങനെ ആ കാലഘട്ടത്തില് അത്രയും ചൂടും വെയിലും ഉള്ള സമയത്ത് യാത്രക്കാർ പോകുന്ന പതിവില്ല. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിന് വേണ്ടി പോകണമെങ്കിൽ ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്, ഇതൊക്കെയാണ് പതിവ്. എന്നാൽ പതിവിന് വിപരീതമായി പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം തമ്പുരാൻ കയറി വരുമ്പോൾ അബ്രഹാം കൂടാരവാതുക്കൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ മനുഷ്യൻ തുടർന്ന് ഈ ഗസ്റ്റുകളെ ശുശ്രൂഷിക്കുവാനായി അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഈ യോഗത്തിന് ശേഷമൊക്കെ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം, ഏത് സമയത്തും വീട്ടിൽ കയറി വരത്തക്കവണ്ണമുള്ള ആത്മീയ നിലവാരം അബ്രഹാമന് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കണേ, ഞാനൊരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തേച്ച് വരാം എന്ന് പറയാതെ ഈ 3 പേര് കയറി വരുമ്പോൾ അവരെ കുനിഞ്ഞ് നമസ്കരിച്ച് അവരുടെ ആഹാരത്തിന്റെ ക്രമീകരണങ്ങളും എല്ലാം പാചകം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് അവരുടെ അടുത്ത് വന്ന് ഈ ഭക്ഷണങ്ങൾ കൊടുത്ത ഭക്ഷണം അവർ ഭക്ഷിക്കുമ്പോൾ ഒരു സെർവന്റിനെ പോലെ ഭയഭക്തിയോടെ നിൽക്കുന്ന ഒരു അബ്രഹാമനെയാണ് ഈ 18 അധ്യായത്തിന്റെ 1 വാക്യങ്ങളിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്. എന്താണ് നമ്മുടെ വിഷയമെന്ന് മറന്നു പോകരുത്. എഫക്റ്റീവായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിക്ക് ഉണ്ടാകേണ്ട അതിപ്രധാനമായ ഒരു ക്വാളിറ്റി വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ഒരു ഇന്റിമസി ഉള്ളയാളായിരിക്കണം. അതാണ് നമ്മൾ അബ്രഹാമിൽ കാണുന്നത്. ആദ്യം കണ്ടപ്പോഴേ ഇവരുടെ ഐഡന്റിറ്റി മനസ്സിലായോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ സംഭാഷണം തുടർന്നപ്പോൾ അബ്രഹാമിന് മനസ്സിലായി കേവലം 3 പുരുഷന്മാരല്ല ഇത്, അവര് സ്വർഗത്തിൽ നിന്ന് വന്നവരാണ് എന്ന് കൃത്യമായി മനസ്സിലായി. 9 വാക്യത്തിൽ അബ്രഹാം പറയാതെ തന്നെ അബ്രഹാമിന്റെ പേര് പറയുന്നു, സാറായി. 10 വാക്യത്തിൽ അടുത്ത വർഷം നിങ്ങൾക്ക് സാറായിക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരാണോ? 99 വയസ്സുള്ള ഒരു അപ്പച്ചനോടാണ് ഇത് പറയുന്നത്.
അബ്രഹാമിനെ ക്ലിക്ക് ചെയ്തു. ഇതിന് മുൻപ് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരല്ല. 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൂത പറഞ്ഞത് കേട്ട് സാറ ഇവര് കാണാതെ മറഞ്ഞു നിന്ന് സ്വന്തമായി ചിരിച്ചു. ആ ചിരിച്ച കാര്യം വിവേചിച്ച് അബ്രഹാമിനോട് പറഞ്ഞു. സാറായി നിഷേധിച്ചപ്പോ പറഞ്ഞു അങ്ങനെ അല്ല ചിരിച്ചു. തീർച്ചയായിട്ടും ഇത് സാധാരണ ഗസ്റ്റുകളല്ല എന്നുള്ളത് അബ്രഹാം ശരിക്കും തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ കൂട്ടായ്മ അബ്രഹാമിനവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് 14 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. 99 വയസ്സുള്ള അബ്രഹാമിനെയും സാറയെയും ബലപ്പെടുത്താൻ പറയുന്ന ഒരു വാക്യമാണ് 14 വാക്യം. Is anything too hard for the Lord? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും എന്നതാണ് വാഗ്ദത്തം. അനേകാവർത്തി 12 അധ്യായം മുതൽ ഈ വാഗ്ദത്തമുണ്ട്. 12 അധ്യായത്തിൽ പറഞ്ഞു, 13 അവസാനത്തിൽ റീഅഷർ ചെയ്തു, 15 അധ്യായത്തിൽ പിന്നെയും ഉറപ്പിച്ചു. എന്നിട്ടും സമയവും കാലങ്ങളും പോവുകയാണ്. ഇപ്പോൾ 17 അധ്യായത്തിന്റെ ആരംഭം വായിച്ചാൽ 99 വയസ്സുള്ളപ്പോൾ 17 അധ്യായത്തിൽ ദൈവം പറയാണ് ഞാൻ എൽ ശദ്ദായിയാണ് എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്. കാലം എത്ര പോയാലും വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. അപ്പൊ നോക്ക്, ഇവിടെ ഇവരുടെ വീട്ടിൽ വന്ന് കൂട്ടായ്മ ആചരിക്കുകയാണ്. വളരെ താഴ്മയോടെ അബ്രഹാം അവരെ ശുശ്രൂഷിക്കുകയാണ്. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴി തിരിഞ്ഞു. ഇത് 16 വാക്യമാണ്. ആദ്യത്തെ 15 വാക്യങ്ങളിൽ തന്നെ നമുക്ക് ആ ബന്ധം കാണാൻ കഴിയും. ആ ബന്ധത്തെ കുറിച്ച് ഒത്തിരി പറയേണ്ടതാണ്. 11 24 മുതൽ 25 അധ്യായം വരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നീണ്ടു നിൽക്കുന്നതാണ് അബ്രഹാമിന്റെ ബയോഗ്രഫി. വിശ്വാസത്താൽ നടക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിന്റെ അർത്ഥം അബ്രഹാം പെർഫെക്റ്റ് ആണെന്നല്ല. അബ്രഹാമിന് വിശ്വാസത്തിന്റെ ശോധനകളിൽ പല കുഴപ്പങ്ങൾ പല അവസരങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് പിന്നെയും ദൈവം കാണിക്കുന്ന ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ, ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ള മനുഷ്യൻ. അപ്പൊ 16 വാക്യത്തിൽ ഈ വിസിറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുടുംബത്തോട് ദൂത് പറഞ്ഞിട്ട് 16 വാക്യം, ആ പുരുഷന്മാർ ആരാണെന്നാണ് ഞാൻ ഇത്രയും വിവരിച്ചത്. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം 19 അധ്യായത്തിൽ സോദോം ഗോമറയെ ദൈവം ന്യായം വിധിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ വീട് വഴി പോയി സോദോമിനെ ന്യായം വിധിക്കാൻ പോവുകയാണ്. അത്ര വലിയ അജണ്ടയുമായിട്ട് വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതന്റെ വീട് വഴിയാണ് വരുന്നത്. ആ ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം അതിന് നമുക്ക് കൃപ തരട്ടെ. എന്നിട്ട് അടുത്ത ആ വാക്ക് നോക്കി, അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. അതെത്ര വലിയ കാര്യമാണ്! ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വന്നപ്പോൾ ഉടനടി ഇത് സ്വർഗീയമായ വിസിറ്റേഴ്സ് ആണെന്ന് ആദ്യം അറിഞ്ഞോ ഇല്ലയോ അറിഞ്ഞുകൂടാ. പക്ഷേ സംഭാഷണം മുന്നോട്ട് പോയപ്പോഴും കൂട്ടായ്മയിൽ വളരെ വ്യക്തമായി അബ്രഹാമിന് മനസ്സിലായി ഇത് സാധാരണ വിസിറ്റേഴ്സ് അല്ല, ഇത് ഡിവൈൻ വിസിറ്റേഴ്സ് ആണ്. 16 വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോട് പോയെന്ന്, അവരെ കൊണ്ട് പോവുക, അവർ പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. വീട്ടിൽ നിന്ന് ആ വഴി വരെ യാത്ര അയപ്പാൻ പോവുകയാണ്. ആ ബന്ധം നിങ്ങൾ കണ്ടോ? നമ്മുടെ വീട്ടില് ഒരു ഡിസ്റ്റിങ്യൂഷ്ഡ് ആയിട്ടുള്ള ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞ് സാധാരണ മര്യാദ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ റിഫ്രഷ്മെന്റ്സ് ഒക്കെ കൊടുത്തു, അവസാനം അവര് പ്രാർത്ഥിച്ചങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ കുടുംബം അല്ലെങ്കിൽ അതുപോലെ ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ അവരെ ആ വാഹനം വരെ ഒന്ന് കൊണ്ടെത്തിക്കും, അവിടെ വെച്ച് ഷെയ്ക്കാൻ ഒക്കെ കൊടുക്കും. ഇതുപോലെ അബ്രഹാം
ആ പുരുഷന്മാരുടെ കൂടെ ഓർത്തോണം, അതിലൊന്ന് യഹോവയാം ദൈവമാണ്, നടന്ന് അവരെ ആ വഴി വരെ നടക്കുക. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അബ്രഹാം ദൈവ സാന്നിധ്യത്തിൽ ലിങ്കർ ചെയ്യുക, അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്രഹാമിന് മനസ്സിലായി ആരാണെന്ന്, അവരെ വിട്ടുപിരിയാതെ ആ ദൈവ സാന്നിധ്യം ഉൾക്കൊണ്ട് അനുഭവിച്ച് കൂട്ടായ്മ ആചരിച്ച് അബ്രഹാം അവിടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഒന്നാമത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്, ഈ പ്രാർത്ഥന, പ്രാർത്ഥന എന്ന് പറയുന്നത് ജൽപ്പനം പോലെ ഏതോ മതപരമായ ചടങ്ങ് പോലെ ലിസ്റ്റിങ് തന്നേ, ലിസ്റ്റ് അനുസരിച്ച് ടിക്കിട്ടങ്ങ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഞാൻ ഈ പറയുന്നത്. ലിസ്റ്റ് വെക്കുന്നത് പാപമാണെന്ന അർത്ഥത്തിലല്ല, ശരിക്കും മധ്യസ്ഥത അണയ്ക്കുന്നത് ആരോടാണ്? ദൈവത്തോടാണ്. ദൈവവുമായി അനുദിനം വ്യക്തിപരമായി അഭേദ്യമായ ഒരു ഇന്റിമസി, കൂട്ടായ്മ, ഫ്രണ്ട്ഷിപ്പ്, ആ ബന്ധമുള്ള ആളാണ് ശരിക്കും ജെനുവിൻ ഇന്റർസെസർ. അബ്രഹാമിന്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് അത് വളരെ ക്ലിയറായി ഗ്രഹിക്കാൻ കഴിയും. രണ്ടാമത്, ഒരു ട്രൂ ഇന്റർസെസർ, ഒരു ജെനുവിൻ ഇന്റർസെസറിന് ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും പോയിന്റ് തമ്മിൽ കണക്റ്റഡാണ്. ദൈവസന്നിധിയിൽ അധികം സമയം ചെലവഴിച്ച് ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞ് ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നയാളായിരിക്കും. അങ്ങനെ ഉള്ളവരോടാണ് ദൈവം തന്റെ ഹൃദയം പകരുന്നത്. ശരിയായ മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനം അറിയാമെന്നവനാണ്. അവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊക്കെ ലോക്ക്ഡൌൺ ആണ്, നമ്മൾ വീട്ടിലിരിക്കുക. നമ്മള് മിക്കവരും വാഹനം ഓടിക്കുന്നവരാണ്, ടു വീലർ ആകട്ടെ, ഫോർ വീലർ ആകട്ടെ. ഒരാള് കൈ നീട്ടിയെന്നിരിക്കട്ടെ, അവ കണ്ടിട്ട് കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയാൽ നമ്മളൊരു വഴിക്ക് യാത്രയ്ക്ക് പോവുക. അപ്പൊ ഞാൻ ഇവിടുന്ന് കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് യാത്ര പോവാം. ഉല്ലാട്ട് വെച്ച് ഒരാള് കൈ കാണിച്ചു. ആ എനിക്ക് തോന്നി ന്യായമായിട്ടുള്ള ഒരാളാ, കുഴപ്പക്കാരനൊന്നുമല്ല. ഞാൻ വാഹനം നിർത്തി അദ്ദേഹത്തെ ഒരു ലിഫ്റ്റ് കൊടുക്കാൻ. അന്ന് കേറ്റിയെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് തിരുവല്ല വരെ പോകണ്ട, ഒരു 10-15-20 മിനിറ്റ് വരെ യാത്ര കൂടെ ചെയ്താൽ മതി. ഒന്നുകിൽ അദ്ദേഹത്തിന് വള്ളംകുളമോ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നിരിക്കട്ടെ. ഈ അരമുക്കാൽ മണിക്കൂർ യാത്രയിൽ ഈ മാന്യദേഹം ഒരു 15-20 മിനിറ്റ് എന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇങ്ങനെ എന്റെ കൂടെ ഒരു ലിഫ്റ്റ് ചോദിച്ച് കയറി 15 മിനിറ്റോ 20 മിനിറ്റോ മാത്രം ചെലവഴിക്കുന്ന ആളിനോട് ഞാൻ എന്റെ ഹൃദയം പങ്കുവെക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കുമോ? നമ്മൾ സംസാരിക്കും, സംസാരിക്കുന്നതെല്ലാം പേരെന്താണ്, എവിടെ നിന്നാണ്, എങ്ങോട്ട് പോകുന്നു, പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ സുവിശേഷ തൽപരരാണെങ്കിൽ ആ സംഭാഷണത്തിനകത്ത് കർത്താവിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും, അത് മാക്സിമം. അല്ലാതെ ഹൃദയ രഹസ്യങ്ങൾ, എന്റെ പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് കൈമാറുകയില്ല. കാരണം എനിക്ക് അത്ര പരിചയമേ ഉള്ളൂ. ഇതുപോലെയാണ് ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ആളുകൾ, സീരിയസ് ആയിട്ടുള്ളവർ, ദൈവവുമായിട്ട് ശരിക്കും അഭേദ്യമായ ബന്ധമുള്ള ആളിനോട് ദൈവം അവിടുത്തെ ഹൃദയം പകരും എന്നാണ് നമുക്ക് ഈ 16 മുതൽ ഉള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 17-ാം വാക്യം ശ്രദ്ധിക്കുക. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? 5 മിനിറ്റ് പ്രാർത്ഥനക്കാരന് വേണ്ടി അല്ല ഇത് കേട്ടോ, ഇത് 10 മിനിറ്റ് പ്രാർത്ഥനക്കാരന് വേണ്ടിയല്ല, ഇത് ചടങ്ങ് പോലെ. എന്നാ പിന്നെ നമ്മളെ കുടുംബ പ്രാർത്ഥനയുടെ സമയം 8 മണി മുതൽ അതങ്ങ് ചെയ്തേക്കാം. നോനോനോ, അങ്ങനല്ല. ദൈവത്തോട് കൂടെ നടക്കാൻ,
ദൈവത്തിന്റെ സന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ദൈവം അവിടുത്തെ ആലോചന അവിടുത്തെ ഹൃദയം പകരും. ഇതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഇങ്ങനെ ദൈവത്തോടുകൂടി സമയം ചെലവഴിച്ച പലരും പ്രവാചകിമാരും പ്രവാചകന്മാരും ഒക്കെ ആകും. കാരണം അവർക്ക് ദൈവ ആലോചനകൾ കൊടുക്കും. ഇതുപോലെ ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 17-ാം വാക്യം. അപ്പോൾ, ഇംഗ്ലീഷിൽ ദെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, കൂടാരത്തിലെ സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ടാറ്റ പറഞ്ഞ് വിടുകയല്ല, ദൈവത്തെയും രണ്ട് ദൂതന്മാരെയും മൂന്ന് പുരുഷന്മാരെന്ന് എഴുതിയിരിക്കുകയാണ്. അവരെ ആ വഴിവരെയും കൊണ്ടെത്തിക്കാൻ, ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ തൽപരനായ അബ്രഹാമിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ ആ വഴിവരെയും കൊണ്ട് വിട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കാം, യഹോവയാം ദൈവം തിടുക്കത്തിലല്ല. അബ്രഹാമിന് കൂടെ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യണം. ദൂതന്മാരെയാണ് പിന്നെ ആദ്യം അങ്ങോട്ട് വിടുന്നത് സോദോമിലേക്ക്. ലോത്തിന്റെ വീട്ടിൽ യഹോവ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, ദൂതന്മാരെയാണ് വിടുന്നത്. അപ്പം തിടുക്കമല്ലാതെ അബ്രഹാമിന്റെ കൂടെ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും പ്രാർത്ഥന അർത്ഥവത്തായി മാറുന്നത് ദൈവം തന്ന ഇമ്പാർട്ടഡ് റെവലേഷന്റെ മേലാണ്. ഇന്നതാണ് ദേശങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, കുടുംബങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇന്നതാണ് ദൈവിക കാര്യപരിപാടി എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഇഫക്റ്റീവ് ആകുന്നത്, ചൂടുള്ളതാകുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ശരിയായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയുന്നവൻ ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോദോമിനെ കുറിച്ചും ഗോമറയെ കുറിച്ചും ഒക്കെ ദൈവം ആലോചന അങ്ങോട്ട് പറയുന്നതായിട്ടാണ് 20-ാം വാക്യം മുതൽ കാണുന്നത്. അവിടേക്ക് ഞാൻ വരാം. ഡീപ്പായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സോദോമിൽ താമസിക്കുന്ന ലോത്തിന് മറന്നിരിക്കുന്ന കാര്യം, തന്റെ കുടുംബത്തിന് മറന്നിരിക്കുന്ന കാര്യം, പട്ടണത്തിൽ പാർക്കാതെ ദൈവത്തോടുകൂടെ നിൽക്കുന്ന അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ലോത്ത് 19-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ പട്ടണവാതുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു അധികാര സ്ഥാനത്ത് ഇപ്പൊ ലോത്തായി കഴിഞ്ഞു. പക്ഷെ ആ ലോത്തിന് അറിയത്തില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തോടുകൂടെ നിൽക്കുന്ന ദൈവ പൈതലിന് ദൈവം അത് മറച്ചു വെച്ചില്ലെന്നാ തിരുവെഴുത്ത് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ കാലഘട്ടത്തിൽ വിളിക്കുന്നു. ദൈവികമായ നിയോഗം ഏറ്റെടുക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. പ്രധാന ഒരു കാര്യം ഇവിടെ പറയാം, ഞാനവനിൽ നിന്ന് മറച്ചു വെക്കുമോ എന്ന് ചോദിച്ച് 20 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഈ വെളിപ്പാട് കൊടുക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ പറയുന്നത്, വെളിപ്പാടുകൾ ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അബ്രഹാം വെളിപ്പാട് വിളിച്ചു മേടിക്കുകയല്ല. നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചിപ്പോ പിടിച്ചു മേടിക്കും, അങ്ങനെയൊന്നുമല്ല. ദൈവ സന്നിധാനത്തിൽ എളിമയോട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം തന്റെ ഹൃദയം പകരുക. ദൈവമാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ ദൈവം നമ്മെ വിളിക്കുകയാണ്. അതുവഴി ദൈവം അബ്രഹാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഈ വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. ഇതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആമോസ് 3:7 നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അബ്രഹാം പ്രവാചകനാണോ എന്ന ചോദ്യത്തിന് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 20-ാം അധ്യായത്തിന്റെ ഈ ഉൽപ്പത്തി പുസ്തകം തന്നെ 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അബിമലേക്കിനോട് ദൈവം പറയുന്ന കാര്യം. അബ്രഹാം ഒരു പ്രവാചകനാണ് എന്ന് 7-ാം വാക്യം. Now return the man's wife, for he is a prophet and he will pray for you. അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന പ്രവാചകൻ എന്നാണ്. ആ 20-ാം അധ്യായത്തിലും അബ്രഹാമിന്റെ ഒരു മധ്യസ്ഥ കാണാൻ കഴിയും. അതിന് 17-ാം വാക്യം, Then Abraham prayed to God
and God healed Abimelech, his wife and his female slaves, so they could have children again. ഇടുവിൽ നിൽക്കുന്ന അബ്രഹാമിനെ അവിടെയും നമുക്ക് കാണാൻ കഴിയും. അത് ഇപ്പോഴത്തെ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തോടുകൂടെ നടക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൈവം വെളിപ്പാടുകൾ തരും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം തന്റെ സഭയെ, ആ സഭയ്ക്കകത്തുള്ള ഒരു റെംനന്റിനെ, കർത്താവിന്റെ കൂടെ നടക്കുന്നവരെ, അവർക്ക് കൈമാറാ ദൈവമൊന്നും ചെയ്യുകയില്ല. ദൈവം അത് കൈമാറും. അതിന് ദൈവത്തോട് കൂടെ നടക്കണം. അല്ലാതെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ വേണം. അതുകൊണ്ട് പണിയില്ലാത്ത കുറച്ചു പേരെ എടുത്ത് 5,000 രൂപ മാസം ശമ്പളം കൊടുത്ത് ലിസ്റ്റും കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചേച്ച് പ്രയർ ടവർ ആന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ മനുഷ്യൻ അങ്ങനെ പ്രയർ ടവർ ഉണ്ടാക്കും. ബൈബിളിലെ വ്യവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. ഇത് കൂലിക്ക് ചെയ്യുന്നതല്ല, വെളിപ്പാടിൽ ചെയ്യുന്നതാണ്. ഇത് സമയം വെറുതെ ചെലവഴിക്കുന്നതല്ല, ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇനി വെളിപ്പാട് കൈമാറുന്നതിലുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ മറ്റൊന്ന്, അതിന് 18-19 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞങ്ങ് പോകാം. പ്രത്യേകിച്ച് 19 വാക്യം, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശരിക്കും ഈ വെളിപ്പാടുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന തലമുറകൾക്ക് ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അബ്രഹാം പറഞ്ഞു കൊടുക്കും എന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം നീതിമാനാണ്, ദൈവം ന്യായം വിധിക്കുന്നവനാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടന്നില്ലെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടാകും എന്നുള്ള കാര്യം അബ്രഹാം ഡിസെൻഡൻസിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. അത് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങ് പറയുകയാണ്, നാം നമ്മുടെ മക്കളെ ദൈവിക കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ടാണ് 20 മുതൽ സൊദോം ഗൊമറയെ കുറിച്ചുള്ള വെളിപ്പാടുകൾ. പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. എന്താ ഇവിടെ നിലവിളി എന്ന് പറഞ്ഞാൽ? ഈ സൊദോം ഗൊമറയിലെ ക്രൂവലായിട്ടുള്ള ആളുകൾ, ഭീകരരായിട്ടുള്ള ആളുകൾ, അവരാളുകളോട് അനീതി പ്രവർത്തിച്ച് സാധുക്കളുടെ കണ്ണുനീര് ദൈവത്തിന്റെ അടുക്കലെത്തി. അപ്പൊ ഈ സൊദോം ഗൊമറയെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ എസക്കിയൽ പ്രവചനം 16:49 നമ്മൾ വായിക്കുന്നത് നന്നായിരിക്കും. നിന്റെ സഹോദരിയായ സൊദോമിന്റെ അകൃത്യമോ ഗർവവും തീം കുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എന്റെ മുൻപിൽ മ്ലേച്ഛത ചെയ്തു. ഇതാണ് അവരെ കുറിച്ചുള്ള പരാതി. അപ്പൊ അവരുടെ ഈ ക്രൂവലിറ്റിയും വയലൻസും അനുഭവിച്ച സൊദോം ഗൊമറയിലെ സാധുക്കളായി ഞെരുങ്ങിയ ആളുകളുടെ നിലവിളി ഇത് ദൈവസന്നിധിയിൽ എത്തി. അനീതി അനുഭവിച്ചവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ഇത് അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തുക. എന്നിട്ട് 21-22 വാക്യം, ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. അതെന്താ, അവിടെ വരെ പോയില്ലെങ്കിൽ ദൈവത്തിന് അറിയത്തില്ലേ? ദൈവത്തിന് അറിയാം. പിന്നെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അതിന്റെ അർത്ഥം ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. 22 വാക്യം, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അത് ഇൻക്രെഡിബിൾ ആണ്.
ദൂതന്മാര് പോയി അബ്രഹാം ദൈവസന്നിധിയിൽ ഇടുവിൽ നിൽക്കാൻ നിൽക്കുകയാണ്. അബ്രഹാമിന് ഈ ദൂതുകൾ കൈമാറുകയാണ്. ഡീപ്പായിട്ടുള്ള ഒരു ദേശത്തിന്റെ ഭാവിയെ ദൈവത്തോടുകൂടെ നടക്കുന്ന അബ്രഹാമിന് ദൈവത്തിന്റെ സ്നേഹിതന് കൈമാറുകയാണ്. അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യമാണ് മനസ്സിലാക്കിയത്. ഒന്ന്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ ആഴമേറിയ ആത്മീയത. രണ്ട്, അവര് ദൈവിക വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് മധ്യസ്ഥത അണയ്ക്കുന്നത്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്നു. അവിടെ നിങ്ങളൊരു കാര്യം നോക്കിയോ, ഈ 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ അല്പമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു. അവിടെ ഈ 3 പുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഡിവൈൻ ഗസ്റ്റുകൾ വന്ന സമയത്ത് അവർക്ക് ആഹാരമുണ്ടാക്കാൻ വേണ്ടി സാറയുടെ സഹായം അബ്രഹാം തേടി, ബാല്യക്കാരന്റെ സഹായം തേടി. ഇതൊക്കെ ശരിയാണ്, പക്ഷെ ഡീപ്പായിട്ടുള്ള മധ്യസ്ഥതയുടെ കാര്യം വന്നപ്പോൾ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. സാറായും ബാല്യക്കാരനും ഒക്കെ മീലുണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ കൂട്ടുനിന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അബ്രഹാം ഏകനായി നിന്ന് അവരെ സെർവ് ചെയ്യാണ്, ദൈവത്തെ സെർവ് ചെയ്യാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നമ്മുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഓ നമ്മളെ വിഷയം ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ട ഇനി വേറെ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കണം. എന്റെ സഹോദര, ഞാൻ എന്റെ കാര്യം ഒന്ന് തീരട്ടെ, മക്കളുടെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം, കല്യാണത്തിന്റെ കാര്യം, പിന്നെ നമുക്കെല്ലാം ഇതല്ലേ കെട്ടുപൊട്ടിച്ചുള്ള വിടുതലുകൾ എന്ന് വേണ്ട, നമ്മുടെ കാര്യം ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ. നിങ്ങൾ ഈ മനുഷ്യനെ ഒന്ന് നോക്ക്, ഈ മനുഷ്യനും വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് 99 വയസ്സുണ്ട്. ഈ 99 വയസ്സുള്ള ആളിന് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷെ ഒന്നും നിവൃത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് നിവൃത്തിയായിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് സന്തതിയോടുള്ള ബന്ധത്തിൽ. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പരാതി പറയാനുണ്ട്. പരാതിയല്ല അദ്ദേഹത്തിന് പറയാനുള്ളത്, അദ്ദേഹം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്, ദൈവാലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരാതി പറഞ്ഞും അസ്വസ്ഥതപ്പെട്ടും ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. വീട് അതത്ര പോരാ, ജോലി അതും പോരാ, പിള്ളേർ എന്നും ഒരു വിജയം, അസ്വസ്ഥരാണ് അവരെപ്പോഴും. പക്ഷെ ഇവിടെ നമ്മൾ നോക്ക്, നല്ല മാതൃകയാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾക്കിനി വിടുതൽ വേണം, പക്ഷെ അതിന്റെ നടുവിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ഇന്റർസെഷന്റെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്ന 99 വയസ്സുള്ള ഒരു അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സുണ്ട്, 70 വയസ്സുണ്ട്, എങ്ങനാ 99-ാം വയസ്സിൽ ഒരു മിനിസ്ട്രി ഏറ്റെടുക്കുകയാണ്? നമ്മളെ അത് ഇന്ന് പകൽ ചലഞ്ച് ചെയ്യണം. താൻ ഡിസ്കറേജ്ഡ് ആകുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ല, താൻ ആ മിനിസ്ട്രിയിലേക്ക് വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ താൻ നിൽക്കുക. എന്നിട്ട് 23 മുതൽ ഉള്ള വാക്യങ്ങളിൽ ആ ദൈവം പകർന്ന ദൈവത്തിന്റെ ഹൃദയ ഭാരം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ, ഞാനത് കാണിക്കാം. 23-ാം വാക്യം, ഞാനെ പെട്ടെന്ന് ഈ സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഇത്രയും വേഗം അവസാനിപ്പിക്കാം. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? അപ്പൊ പെട്ടെന്ന് നമുക്കൊരു വിഷയം ഉണ്ടാകുന്ന, ഈ ഇടിവിൽ നിന്നതെല്ലാം ലോത്തിനു വേണ്ടിയാ. പക്ഷെ നിങ്ങൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ ലോത്തിന് വേണ്ടി മാത്രമല്ല, ലോത്തിന്റെ പേര് പറയുന്നില്ല, പട്ടണത്തിന് വേണ്ടിയാണ് ഇടിവിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. പക്ഷേ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? കണ്ടോ, പട്ടണത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. അപ്പൊ നമ്മള് അതിശയിച്ചു പോവും, ഈ പട്ടണം, ഇത്ര മ്ലേച്ഛതയുള്ള ഈ പട്ടണത്തിന് വേണ്ടി എന്റെ അബ്രഹാമേ എന്തിനാണ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നത്? പ്രത്യേകിച്ച് അബ്രഹാമിന്
ഉൽപ്പത്തി പുസ്തകം 14:12-17 വാക്യങ്ങൾ വായിച്ചാൽ അബ്രഹാമിന് സോദോംകാരുമായിട്ട് ഒരിക്കൽ ഒന്ന് പരിചയപ്പെടേണ്ടി വന്നു. സോദോം രാജാവായ ബെരയെ അബ്രഹാം വിടുവിച്ചതാ. ആ വിടുവിക്കാൻ കാരണം ലോത്താണ്. മറ്റൊരു സൈന്യം വന്ന് ഇവരെയെല്ലാം പിടിച്ചോണ്ടുപോയി. ലോത്ത് ആ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കി അബ്രഹാമും 318 അഭ്യാസികളും അവരുടെ കൂടെ അലയൻസ് ഉള്ളവരും കൂടെ പോയി ആ 4 രാജാക്കന്മാരെ തോപ്പിച്ച് ഇവരെയെല്ലാം രക്ഷിച്ചു. ലോത്തിനെയും ലോത്തിനുള്ള സകലത്തെയും രക്ഷിച്ച കൂട്ടത്തിൽ സോദോൻ രാജാവായ ബെരയും ഉണ്ട്. അതൊക്കെ 14 എഴുതിയിട്ടുണ്ട്. അപ്പൊ അബ്രഹാമിന് ശരിക്കും ഇവരെ നന്നായി അറിയാം. ഇങ്ങനെ വിടുവിച്ചിട്ടും അവിടെയുള്ള സിറ്റിസൺസ് ഒന്നും അബ്രഹാമിന് വേണ്ടവണ്ണം ഒരു നന്ദി പറഞ്ഞില്ല. സോദോം രാജാവ് എന്തോ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. അബ്രഹാം അത് തിരസ്കരിക്കുന്നുണ്ട്. നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയരുത്. അതിന് അബ്രഹാം അത് നിരസിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ പശ്ചാത്തലത്താണ്. എന്തിനാണ് അബ്രഹാം ഇവരോട് ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്? യോമാര് വല്ലതും നന്നാകുമോ? യോമാർ വല്ലതും നേരെയാകുമോ? അതിന്റെ കാരണം ഞാൻ പറയാം. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആളിന് ദൈവത്തിന്റെ ഭാരമാണ്. ലോത്ത് മാത്രമല്ല അവിടുത്തെ വിഷയം. അവിടെ മ്ലേച്ഛതയിലിരിക്കുന്ന പാപത്തിൽ പുളയുന്ന ആളുകൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഭക്തന്റെ നിടുവിൽ നിൽക്കുകയാണ്. 2 Petros 3:9, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും ആനാസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. 1 Timotheos 2:4, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അതിന്റെ കൂടെ എഴുതിയെടുക്കുന്നവർ എസ്കേൽ പ്രവചനം 33:11 നിങ്ങൾ എഴുതിയെടുക്കുക. ദൈവത്തിന്റെ ഹൃദയം, ആ ഹൃദയത്തിന്റെ സ്പന്ദനം, വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ പോകുന്ന ഒരബ്രഹാമിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 23 Then Abraham approached him. 22 പറയുന്നത് അവന്റെ മുൻപാകെ നിൽക്കുകയാണെന്ന്. അങ്ങനെ അവിടെ കാണുന്നു. 23 നമ്മൾ കാണുന്ന അബ്രഹാം അടുത്ത് എന്ന്. അടുത്തല്ലേ നിൽക്കുന്നത്? ഇനി എന്താ അടുത്ത് ചെല്ലുന്നത്? ഇന്റർസെഷൻ കണ്ടോ? ആ വാക്കിന്റെ അർത്ഥം അതൊരു ലീഗൽ ടേമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഒരു ബെഞ്ചിനെ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വക്കീൽ അപ്രോച്ച് ചെയ്യുന്നത് പോലെ നീതിമാനായ ദൈവത്തിന്റെ മുൻപാകെ കേസ് അവതരിപ്പിക്കുന്നത് പോലെ ഹൃദയഭാരത്തോടെ അബ്രഹാം ചെല്ലുക. He is approaching God. Intercession എത്ര ഡീപ്പ് ആണ് ദൈവമക്കളെ. അബ്രഹാമിന് കിട്ടിയ ദൈവീകമായ വെളിപ്പാടുകളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട്, സോദോമിന്റെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ അപേക്ഷിക്കുകയാണ്, പക്ഷവാദം ചെയ്യുകയാണ്. പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? കണ്ടോ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അവരോട് ക്ഷമിക്കണമേ കർത്താവേ. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അപ്പൊ ദൈവത്തിന്റെ ജസ്റ്റിസ് ആണ് അവിടെ. അതിനോടാണ് അപേക്ഷ, ആ വിഷയത്തോടാണ് അപേക്ഷ, വേറെ ഒന്നും പറയാനില്ല. ദൈവമേ, ഈ നീതിമാന്മാർ ദുഷ്ടന്മാരുടെ അവര് തീർന്നു പോകത്തില്ലയോ? അങ്ങനെ നീ ചെയ്യുമോ? ആ ഇന്റർസെഷൻ ദൈവം കൊടുക്കുന്ന ആ ഭാരമാണ്. ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിന്മാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു.
ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടെ പറയാനുള്ള സമയമുള്ളൂ. ആക്ച്വലി സമയം കടന്നുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എങ്കിലും വേഗത്തിൽ നിർത്താം. ശരിയായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ, നാലാമത്തെ കാര്യമാ, ദൈവസന്നദ്ധിയിൽ അവന്റെ അപ്രോച്ച് നിങ്ങൾ ഇവിടെ ഒന്ന് നോക്ക്. ഈ 33 വരെയുള്ള വാക്യം നിങ്ങളൊന്ന് വായിക്കണം. ചില വാക്കുകൾ ഞാൻ പറയാം. 27 വാക്യത്തിൽ പൊടിയും വെണ്ണീറുമായ ഞാൻ, 30 വാക്യം ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവ് കോപിക്കരുതേ, 31 വാക്യം ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, 32 അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ. അതാ മധ്യസ്ഥ പ്രാർത്ഥന. ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല, വെളിപ്പാടിന്റെ മുൻപിൽ താഴ്മ, ഇന്റർസെസറിന്റെ താഴ്മ കണ്ടോ ദൈവസന്നിധിയിൽ. അല്ലാതെ ഞാൻ നോക്കുമ്പോ ചില മധ്യസ്ഥ പ്രാർത്ഥനക്കാരൊക്കെ ദൈവത്തെ വഴക്ക് പറയുന്ന പോലെ, ചെയ്തു തന്നില്ലെങ്കിൽ എന്നുള്ള ചില ത്രെട്ടനിങ് വാക്ക് പോലെ, അറിവില്ലായ്മ കൊണ്ടായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഫിസിക്കലായി അനുഭവിക്കുന്ന ഭക്തനായ മനുഷ്യന്റെ മനോഭാവം ഏറ്റെടുക്കാൻ ദൈവമക്കളെ നമുക്ക് കൃപ ആവശ്യമാണ്. ഞാനങ്ങ് സംസാരിച്ചു പോയി, ക്ഷമിക്കണമേ, ഞാൻ ഒന്നുകൂടൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ അഞ്ചാമത്തെ ഒരു ക്വാളിറ്റി, അബ്രഹാം പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി, ആദ്യം പറഞ്ഞത് 50 പേരെന്ന, പിന്നെ പറയുന്നു 45 പേര്, അടുത്തത് 40 പേർ, 30 വാക്യത്തിൽ പക്ഷേ 30 പേര് അവിടെ കണ്ടാലോ, 31 വാക്യത്തിൽ പക്ഷേ 20 പേര് അവിടെ കണ്ടാലോ, 32 10 പേരെ അവിടെ കണ്ടാലോ. അപേക്ഷിക്കുക, താഴുക. ദൈവം വാക്കുകൊടുത്തു, എടാ 10 പേരുണ്ട്, ഞാൻ വിടുവിക്കാം. പക്ഷേ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട്, വളരെ സങ്കടകരമായി, വളരെ നമുക്ക് ഭാരം വരുന്ന വിഷയമാണ്, 10 നീതിമാന്മാർ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മറ്റൊരു കാര്യം പറയാം, ഒരു യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവം തരുന്ന വെളിപ്പാടിനും പ്രേരണയ്ക്കും കൃപയ്ക്കും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവഹിതം മാറ്റാൻ വേണ്ടി അല്ല, ദൈവഹിതമാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് ആഗ്രഹമുണ്ട് വിടുവിക്കാൻ, അതിന് നമ്മളെ ദൈവത്തിന്റെ ആ വലിയ കാര്യപരിപാടിയിൽ ഭാഗവാക്കാകുക, നമ്മളെ ഭാഗവാക്കാക്കുകയാണ്, ദൈവസഭയെ അതിനായിട്ട് ഭാഗവാക്കാക്കുകയാണ്. പക്ഷെ ഇവിടെ 10 നീതിമാന്മാരില്ലാതെ അവരെല്ലാം നശിക്കുന്നതായിട്ട് കാണുന്നു. 7-ാമത്തെ കാര്യം, ദേശത്തിന് വേണ്ടി എന്റെ വാക്കുകൾ നിർത്തുമ്പോൾ ലോത്തിനെയും കുടുംബത്തെയും മാത്രം വിടുവിക്കുന്നു, ലോത്തിനെയും കുടുംബത്തെയും. പക്ഷേ അവർക്ക് ആ വിടുതൽ ഏറ്റെടുത്ത നിമിത്തം അവർക്ക് അതധികം പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. അവിടെ പ്രധാനമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ ഓർത്തെന്ന 29-ാം വാക്യം, 19:29. So when God destroyed the cities of the plain, he remembered Abraham and he brought Lot out of the catastrophe that overthrew the cities where Lot had lived. അപ്പോൾ ദേശത്തെ മുഴുവൻ വിടുവിക്കാൻ കഴിഞ്ഞില്ല, ദൈവം നശിപ്പിച്ചു, അവിടെ നീതിമാന്മാരൊന്നുമില്ല. ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ചു. ആ ഭാഗം വായിച്ചാൽ ദൂതന്മാർ വന്ന് ലോത്തിന്റെയും ഭാര്യയുടെയും പെൺമക്കളുടെയും കൈക്ക് പിടിച്ച് അവരെ വലിച്ചോണ്ട് പോയെന്നായിരിക്കും. ബിക്കോസ് ഓഫ് എബ്രഹാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതം ഈ ദിവസങ്ങളിൽ അതിന്റെ ആഴം വർദ്ധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇങ്ങനെ സമയമൊരുക്കിയ ബഹുമാനിയ ദൈവദാസനോട് നന്ദിയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.